അശ്വിൻ, അശ്വിനെ എന്ത് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല. പറയാണെ നമ്മള് നമ്മുടെ പ്രോഗ്രാം മുതലേ പറഞ്ഞ് തുടങ്ങേണ്ടി വരും. ഞാൻ എല്ലാം ഇപ്പോഴത്തെ സിനിമകളിലെ ബേസിലിന്റെ കൂടെ അശ്വിൻ ഉണ്ട്. എന്താ അങ്ങനെ? ഞാൻ എല്ലാരെയും പോലെ ബേസിലേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്റെ എന്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് പേരുണ്ട് ബേസിലേട്ടനെ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ആളുകൾ. അപ്പൊ അല്ലല്ല അല്ല, ഞാൻ ഇഷ്ടമാണ് ബേസിലേട്ടനെ ആണെങ്കിലും ഇപ്പൊ സുരാജേട്ടനെ ആണെങ്കിലും സൈചേട്ടനാണെങ്കിലും നിരഞ്ജന തൻവി ഇവരൊക്കെ ആണെങ്കിലും നമ്മള് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരു ഫാൻ ബോയ് ആണ് ഞാൻ. അപ്പൊ ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ ആദ്യ സിനിമ അങ്ങനെ ഒരു അവസരം കിട്ടുകയെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സിനിമ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം, അതിനുവേണ്ടി തന്നെയാണ് നടക്കുന്നതും. പക്ഷെ ആദ്യ സിനിമ ഇങ്ങനെ വന്ന് വീടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു ഭയങ്കര ഞെട്ടൽ, ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. ആ ക്യൂരിയോസിറ്റി തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. അതിനകത്ത് അമൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നമ്മുടെ ബേസിലേട്ടൻ. എന്ത് ചെയ്താലും അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ആരെന്ത് ചെയ്താലും എല്ലാത്തിനും നെഗറ്റീവാണ്, എല്ലാത്തിനോടും പുച്ഛമാണ്, പുച്ഛമാണ് സ്ഥായി ഭാവം. റിയാലിറ്റി ഷോയിലൊക്കെ വന്നത് ഇപ്പൊ സിനിമയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയായിരുന്നു. അതിലേക്കുള്ള വഴിയായിരുന്നല്ല. ഈ ഹ്യൂമർ ഒക്കെ കൈകാര്യം ചെയ്യുമ്പോ ഈ ഹ്യൂമറസ് റോളിൽ തന്നെ വന്ന് വീഴണം എന്ന് തന്നെയാണോ വിചാരിച്ചത്? അതൊരു മെയിൻ റോള്, ക്യാരക്ടർ റോൾ അങ്ങനെയൊക്കെ? മെയിൻ റോള് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഹ്യൂമർ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. എന്നിട്ട് ഹ്യൂമർ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് പഠിച്ചത്. അവിടെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടികളെല്ലാം ഇച്ചിരി സീരിയസ് പരിപാടികളാണ്, ഭയങ്കര ഡെപ്ത് പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നൊക്കെ. അതല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നും, അവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒന്നും അല്ല. ഇപ്പൊ സ്കിറ്റ് പരിപാടി തമാശ വേറെ തന്നെ ചെയ്യുന്നത്, ഇതാണ് കൂടുതൽ ഇഷ്ടം. ബോൺ ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു കുടുംബത്തിൽ തന്നെ ജനിച്ചതൊക്കെ തന്നെ അങ്ങനെയാണ്. അശ്വിന്റെ ഫാമിലി എല്ലാരും ആർട്ടിസ്റ്റുകളാണ്. അശ്വിന്റെ അമ്മ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ടിവിയിലൊക്കെ അശ്വിന്റെ പോപ്പുലറാണ്. പിന്നെ അശ്വിന്റെ സിസ്റ്റർ ഡാൻസറാണ്, അശ്വിന്റെ ബ്രദർ ഡാൻസറാണ്, അശ്വിന്റെ അച്ഛൻ ആർട്ടിസ്റ്റാണ്, മറ്റേ പടമൊക്കെ വരയ്ക്കുന്ന കലാ കുടുംബമാണ്. വീട് നിറച്ചും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കാണിക്കാൻ, ഒന്നെങ്കിൽ ഡാൻസ് പ്രോഗ്രാം അല്ലെങ്കിൽ മറ്റ് ഇവന്റ് അല്ലെങ്കിൽ കുറച്ച് പടം വരച്ചത്. ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇപ്പൊ മെഗാ ഷോയ്ക്ക് പോകുന്നുണ്ട്. ഒരു ഫാമിലി മൊത്തം ഒരു ഷോയ്ക്ക് പോവല്ലേ? ആ അപ്പൊ അശ്വിൻ ഇങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. ഞാനൊരു ചവിട്ടുപടി മാത്രാണെന്ന് എനിക്കറിയാം. നമ്മുടെ ഈ കൂട്ടത്തിൽ ഇരുന്ന് പറയുന്നതും നോക്കണ്ട, ഭയങ്കര മനസ്സിൽ ഭയങ്കര നിറഞ്ഞാ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. കാരണം ഇതൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ച കാര്യങ്ങളല്ല ഇങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ ഒന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന സത്യമായിട്ടും. അല്ല സീരിയസ്ലി, അല്ല അത് അല്ല സത്യം. അത് ഇതിപ്പോ ഇതിപ്പോ ഈ ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും. സിനിമാ മൂവി ആയിട്ടുള്ള ഏതൊരു ആളും പറയും അശ്വിന്റെ ഭാഗ്യാണ് കേട്ടോ, അങ്ങനെ പറയും ഉറപ്പായിട്ടും. പിന്നെ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ എന്തോരം പേര് പറയുന്നുണ്ട്.